എല്ലാവർക്കും റെസ്വീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ള നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈവനിങ്ങിൽ ചായയുടെ ഒക്കെ കൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടും എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വീട്ടിൽ തന്നെ ഉള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അതുപോലെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും ആർക്കും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാനും കൂടെ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതാ ഞാൻ ഇതുപോലുള്ള മൂന്ന് നേന്ത്രപ്പായ ആയിട്ട് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പായ നോക്കിയിട്ട് തന്നെ എടുക്കുക. എന്നാൽ ഓവറായിട്ട് അങ്ങ് പെക്കും വേണ്ട, ആ ഒരു രീതിയിലുള്ള നേന്ത്രപ്പായിട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. അല്ലാണ്ട് അങ്ങ് വലിപ്പം വേണ്ട കേട്ടോ. നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം ഒന്ന് വയറ്റിന് ശേഷം. അപ്പോൾ മാക്സിമം ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ ഞാനൊരു ആറ് പീസാക്കിയതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞാക്കിയിട്ടാട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ചെറിയ പീസസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ സ്റ്റൗവിലൊരു പാന് വെച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഞാനിതാ ഒരു ടേബിൾ സ്പൂണോളം നെയ്യാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതൊന്ന് മെൽറ്റായിട്ട് വന്നാൽ അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങയാണ് ഇട്ട് ഇട്ട് കൊടുക്കേണ്ടത്. മാക്സിമം ചെറിയ പീസസാക്കി കട്ട് ചെയ്തെടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അതാ തേങ്ങ നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം തന്നെ കാഷ്നട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും ഒരു ടീസ്പൂണോളം കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കിസ്മിസ് കുറഞ്ഞ അളവിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ അത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിലോട്ട് ഇത് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി ആ ഒരു പാനിലേക്ക് തന്നെ നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കണം കേട്ടോ. നേന്ത്രപ്പഴം നല്ലതുപോലെ വഴന്ന് വരണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ടതായി കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണുമായി തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കണ കൂടെ വരും കേട്ടോ. അതിൽ ഓൾറെഡി ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളേ. ഇപ്പോൾ ഇതാ കളറൊക്കെ നല്ലതുപോലെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്നായി വരട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അതായത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് ഇതാ ഒരു മുക്കാൽ കപ്പ് തേങ്ങ ചെരുവി എടുത്തിട്ടുള്ളതാണ്. മുക്കാലോ ഒരു കപ്പൊന്നും ആയാലും കുഴപ്പമില്ല കേട്ടോ. തേങ്ങ കൂടുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റും കൂടെ ഒന്ന് കൂടിയിട്ട് വരും. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ആ ഒരു തേങ്ങയൊക്കെ നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വരുന്നവരെ കുറച്ച് ടൈം എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അത് ആ ഒരു തേങ്ങയും അതിൽ കിട്ടുന്ന നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മധുരം കൂടുന്നതിനനുസരിച്ചിട്ട് ടേസ്റ്റ് കൂടുതലായിട്ട് വരും. അപ്പോൾ കൂടുതൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഇതാ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കണ്ടിട്ട് ഏലക്ക പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പഞ്ചസാര നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ കുറച്ച് ടൈം ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ചൂട് തട്ടിയിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് മെൽറ്റായിട്ട് വരും കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ അതാ പഞ്ചസാരൊക്കെ നല്ലതുപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര കപ്പോളം റവയാണ് ഇട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുത്തിട്ടുള്ള റവയാണ്. വറുക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ വറുത്തതാണ് ഒന്നുകൂടെ ഒന്ന് നല്ലത് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ടൈം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആ റവ കുറഞ്ഞൊരു വേവായി വരുന്നവരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പഴം ഉടഞ്ഞു പോവുകയാണെങ്കിലും നന്നായിട്ടൊന്ന് ഉടഞ്ഞോട്ടെ. ഇതുപോലെ ഇങ്ങനെ ഒരു തവിയും തേം വെച്ച് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുത്താൽ മതി. കുറച്ച് ടൈം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആ റവയും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ വേവായിട്ട് വന്നോളും. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നേന്ത്രപ്പഴമൊക്കെ നല്ലതുപോലെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. റവ വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും അതേപോലെ കിസ്മിസും തേങ്ങയൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കട്ടെ. എല്ലാം കൂടെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സായിട്ടൊക്കെ ഇത് ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് പറയാനും കൂടെ മറക്കരുതേ. അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിമൊക്കെ ഓഫായിട്ട് ഇതൊന്ന് തണുത്ത് വരട്ടെ കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യുക, ഒന്ന് തണുത്ത് വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം കൈ വെച്ചിട്ട് ഇനി ഉടഞ്ഞ് വരാനൊക്കെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയേ. അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക കേട്ടോ. ഇത് നമുക്ക് ഏത് ഷേപ്പിലും ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു ഉന്നക്കായുടെ ഷേപ്പ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. ഏത് ഷേപ്പ് ആയാലും കുഴപ്പമില്ല. ഇപ്പോൾ ബോൾസ് ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അങ്ങനെ റൗണ്ട് ആക്കിയിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ഒരു ഇതാക്കി കൊടുത്തിട്ട് നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കിയെടുക്കില്ല ആ ഒരു രീതിയിലാട്ടോ. പക്ഷേ അത്രയ്ക്കാണ് വലിപ്പം വേണ്ട. ഇത് ചെറുതാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. അങ്ങനെ നമ്മളെ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ.
അപ്പോൾ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കുക. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ആക്കിയെടുക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു കിസ്മിസൊക്കെ തള്ളി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് ആക്കി കൊടുക്കുക കേട്ടോ. നല്ലതല്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന ടൈമിൽ ചിലപ്പം പെട്ടെന്ന് തന്നെ അങ്ങ് പൊട്ടിയിട്ട് വരാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ. ഇപ്പോൾ അതാ എല്ലാം ഞാൻ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. വലിയൊരു സൈസൊന്നുമില്ല, ചെറിയൊരു സൈസിലാണ് ഞാൻ ഇതെല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ, അങ്ങനെ നമ്മളൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ഇനി നമ്മളിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. മൂന്നോ നാലോ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കില്ല, അതേപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഒന്ന് ഇടക്കൊന്ന് ഇളക്കിയിട്ട് ഒന്ന് അങ്ങ് മറിച്ചിട്ടും കൊടുക്കുക. താഴ്ഭാഗം ഒന്നായി വന്നപ്പോൾ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൽ നിന്ന് അങ്ങ് കോരിയെടുക്കുകയാണ്. ഈ ഒരു കളറ് മതി കേട്ടോ, വല്ലാണ്ട് അങ്ങ് ഡാർക്ക് ആവേണ്ട. അപ്പം നമ്മൾ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിൽ വരുന്നൊക്കെ ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതാ എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്ത് കോരിയെടുത്തിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈവനിങ്ങിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് ടൈം വെച്ചാൽ അതിൻ്റെ പുറം ഭാഗമൊക്കെ കുറഞ്ഞ് ക്രിസ്പിനെസ് ഒക്കെ ആയിട്ട് വരും. ഫുള്ള് നല്ല സോഫ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരെന്തായാലും കഴിക്കും. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് കൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.